Hi friends, hello everyone. Another video. Swagatham. My name is Aslam Shah. Welcome to 666 Bro Vlog. Innatha vishayam endhaanu arayo soorthukale. Innatha vishayam njan samsaarikkan ponnathu endine kurichaanu arayo. Nammada naattile chila prashnangale kurichaanu. Nammada Keralathinte daivathinte sondam naattilulla chila prashnangale kurichaanu innu njan samsaarikkan vendiitte vannittullathu. Ente ella suhruthukalkkum onnum koodi swagatham. കേരളത്തിൻ്റെ മണ്ണിൽ ഇന്ന് 21-ാം തീയതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. 21-ാം തീയതി ഞാൻ വൈകുന്നേരം ന്യൂസിൽ കാണുമ്പോൾ 1031 പേർക്ക് കേരളത്തിൻ്റെ മണ്ണിൽ രോഗം സ്ഥിരീകരിച്ചു. എന്താ അവസ്ഥ? ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഞാൻ ഒരു രാഷ്ട്രീയ സപ്പോർട്ടോ അതുപോലെ തന്നെ മറ്റുള്ള സംഘടനാ സപ്പോർട്ടോ ഒന്നും എനിക്കില്ല. ഞാൻ കേരളത്തിൻ്റെ മണ്ണിലുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് വന്നിട്ട് സംസാരിക്കുന്നു. ഞാനൊരു പാർട്ടിയെയും അനുകൂലിച്ചിട്ടല്ല, ഞാനൊരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരെയും അനുകൂലിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇന്ത്യയുടെ ഒരു പൗരൻ എന്ന നിലക്കും, ഞാൻ കേരളത്തിൻ്റെ മണ്ണിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ഒരു വ്യക്തി എന്ന നിലക്കും എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഒരു കാര്യം പറഞ്ഞു തരാൻ. ആദ്യം എന്താ സംഭവം എന്ന് വെച്ചാൽ, 1031 പേർക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ, അതിനുള്ള ഉത്തരവാദികൾ ആരാണെന്നറിയോ? ആരാണ്? രാഷ്ട്രീയ പ്രവർത്തകർ. ഈ ഒരാഴ്ച മുമ്പ് ഈ ഒരു സ്വർണത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും ഒരുപാട് നടത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അങ്ങനെ മുഖ്യമന്ത്രി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് NIA അന്വേഷിക്കുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അവർക്ക് മുഖ്യമന്ത്രിയെന്നോ പ്രധാനമന്ത്രിയെന്നൊന്നും ഇല്ല. തെറ്റാറ് ചെയ്താലും അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യും, അതിനുള്ള പണി അവരെടുക്കും. അതാണ് NIA, ദ ബെസ്റ്റ് അമേസിംഗ് ഏജൻസി. പക്ഷേ അതുകൂടാതെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ വന്നിട്ട് കൂട്ടത്തോടെ ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ പോലും മാറ്റിമറിച്ച് തട്ടിക്കൊണ്ട് ഇതുപോലെയുള്ള ഉടായ്പകൾ, എന്തുടായ്പകൾ? സമരങ്ങൾ ചെയ്യണം, പ്രതിഷേധിക്കണം, പിന്നെ വിമർശിക്കണം, തെറ്റുകൾ കണ്ടുകഴിഞ്ഞാൽ വിമർശിക്കണം. പക്ഷെ സാഹചര്യങ്ങൾ നോക്കണം. നമ്മുടെ ഇന്ത്യയുടെ മണ്ണിലുള്ള ജനങ്ങൾക്ക് എതിരെയായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വർത്തമാനങ്ങളും കേട്ടിട്ട് ഈ ഉച്ചാളി രാഷ്ട്രീയക്കാർ, ശിങ്കിടികൾ പോയിട്ട് കൊടിയും പിടിച്ചിട്ട് ഈ കലക്ട്രേറ്റിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പല ഇടങ്ങളിലും പല പല ജില്ലകളിലും പല പ്രതിഷേധങ്ങളും കണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ പ്രതിഷേധങ്ങൾ, ഈ കൊറോണയെ മറന്നുകൊണ്ട്, ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരിയെ നിങ്ങൾ മറന്നുകൊണ്ട് ഇത് ചെയ്തപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതിലേതെങ്കിലും ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരും എന്ന്. അവിടുന്ന് പകർന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിൻ്റെ വീട്ടിലുള്ള നിൻ്റെ അച്ഛനെയും അമ്മയെയും നിൻ്റെ പിഞ്ചോമനകളെയും ചിന്തിക്കാതെ കേരളത്തിൻ്റെ മണ്ണിലെ അധികാരം സ്ഥാപിച്ചിട്ട് കട്ടുമുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിലെ അധികാരത്തിൽ വരാൻ വേണ്ടി പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ, നേതാക്കന്മാരും മുതലെടുപ്പ് നടത്തുമ്പോൾ അതും പറയുന്നത് കേട്ടിട്ട് വാലാട്ടിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊല്ലാനും തല്ലാനും തല്ലുകൂടാനും തല്ലിപ്പിക്കാനും തല്ലിക്കൊള്ളാനും നിൽക്കുന്ന നിന്നെ പോലെയുള്ള രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയിട്ടില്ല. എന്ത് മനസ്സിലാക്കിയിട്ടില്ല? ഈ കൊറോണയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എന്ത് കൊറോണയല്ല, എത്ര വലിയ വെള്ളപ്പൊക്കം മൂക്കിൻ്റെ അറ്റത്ത് വന്നിട്ട് നിന്ന് കഴിഞ്ഞാലും
നമ്മൾ രാഷ്ട്രീയം പറയുന്ന പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ആരാണ്? കേരളത്തിൻ്റെ മണ്ണിൽ കണ്ണൂർ ജില്ലയിലെ അയീക്കോട് മണ്ഡലത്ത് MLA KM ഷാജി. KM ഷാജിയോടും കൂടിയിട്ടാണ് പറയുന്നത്. KM ഷാജി, ചെന്നിത്തല, അതുപോലെ തന്നെ പല രാഷ്ട്രീയക്കാർ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റ് കണ്ടുപിടിക്കാനും അവർക്ക് ശിക്ഷ കൊടുക്കാനും കേന്ദ്രത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വന്ന NIA ഉണ്ട്. അവരത് കണ്ടുപിടിക്കും, അതിനുള്ള ശിക്ഷ കൊടുക്കും. അങ്ങനെ മുഖ്യമന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷകളൊക്കെ അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തോളും. അത് രാജിവെപ്പിക്കാനും അതിനുള്ള ആൾക്കാരും പിന്നെ കേന്ദ്രത്തിലുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ലോകം നീങ്ങുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ ചെയ്ത പുന്നാര മക്കളെ നിങ്ങൾ ചിന്തിച്ചില്ല. നിങ്ങളെ പിഞ്ചോമനകളെയും നിൻ്റെയൊക്കെ വീട്ടിലുള്ള മുത്തശ്ശിമാരെയും മുത്തച്ഛന്മാരെയും നിനക്കൊക്കെ പകർന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് സ്പ്രെഡായിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഈ ഒരാഴ്ചയിൽ കൂടാൻ കാരണം ഞാൻ പറയുന്നു, കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ പൊതുപരമായിട്ടുള്ള പൊതുപ്രവർത്തനം എന്നുള്ള പേരിൽ ഇറങ്ങിയ പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ്. സാമൂഹിക അകലം പാലിക്കാതെ പോലീസുകാരൊക്കെ അടിച്ചോടിക്കുന്ന കണ്ടിട്ടില്ലേ? എത്രയാണ്? 100-150 ആൾക്കാരെ ഒരുമിച്ചിട്ട് വന്നിട്ട് അടിപിടി കുലുമാലി എന്താ പറഞ്ഞൊന്നും പറയണ്ട. രാഷ്ട്രീയം മുതലെടുപ്പ്, ജനങ്ങൾ ചത്തൊടുങ്ങിയാലും നമുക്ക് വിഷയമില്ല, നമുക്ക് അധികാരം കിട്ടണം എന്നുള്ള ചിന്താഗതി, നമുക്ക് കട്ടും കുടിക്കണം എന്നുള്ള ചിന്താഗതി, അതിന് വേണ്ടിയിട്ട് മെനക്കെടുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ പ്രതിഷേധിക്കണം, പക്ഷേ സാഹചര്യവും സന്ദർഭവുമൊക്കെ നോക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമൂഹിക പ്രവർത്തനവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യുന്ന പാർട്ടിക്കാരല്ലേ? എല്ലാ പാർട്ടിക്കാരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ വടക്കും ചെയ്യുന്നുണ്ട്. ആരെയും ഞാൻ നല്ലതും പറയുന്നില്ല, കുറ്റവും പറയുന്നില്ല. കാരണം ഒരു പാർട്ടിക്കും ഞാൻ സപ്പോർട്ട് കൊടുക്കലില്ല. എൻ്റെ വക ഒരു പാർട്ടിക്കും ഞാൻ ഇതുവരെ സപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു കുടി പിടിക്കാനും പോയിട്ടില്ല, ഞാനൊരു പോസ്റ്റർ ഒട്ടിക്കാനും പോയിട്ടില്ല. അങ്ങനെ തെളിയിച്ചു തരികയാണെങ്കിൽ ഇപ്പകുതി മീശ ഞാൻ പഠിച്ചിട്ട് നടക്കും. ഞാൻ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും പോയിട്ടില്ല. പക്ഷെ കേരളത്തിൻ്റെ മണ്ണിൽ സമൂഹത്തിൽ ജനങ്ങൾക്കെതിരെ വേണ്ടാത്ത പരിപാടി എടുക്കുന്ന എല്ലാ പൊന്നും മക്കളോടും കൂടിയിട്ടാണ് പറയാനുള്ളത്, നിങ്ങൾ നിർത്തണം. നിങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പൊക്കെ നിർത്തണം, ജനങ്ങളെ സേവിക്കണം. ജനങ്ങളിപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു. സമ്പർക്കം മൂലം പലയിടങ്ങളിലും, കണ്ണൂരുമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഈ ഒരു രോഗം പിടിപെട്ട് തുടങ്ങിയിട്ടുണ്ട്, ഭയാനകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ മഴയാണ്, തണുപ്പാണ്, പെട്ടെന്ന് സ്പ്രെഡാവും. കാരണം ഇതിന് വളരാനുള്ള അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഈ ഒരു രോഗത്തിന് അനുകൂലമായിട്ടുള്ള ഈ കാലാവസ്ഥയിൽ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നിങ്ങളവിടെ ഒഴിവാക്കുക. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും പിന്നെയൊക്കെ നമുക്ക് എന്താക്കാം, അതിനുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ ശരികളൊക്കെ കണ്ടെത്തിയിട്ട് അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കാം. ആദ്യം നിങ്ങൾ വീട്ടിലിരിക്കുക എല്ലാവരും. പിന്നെ ഒരു കാര്യം എനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം ഫുള്ള് ലോക്ക് ചെയ്യണം, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ലോക്ക് ചെയ്യണം. നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മണ്ണിൽ തുറന്നിട്ടത് കൊണ്ടാണ്, പിന്നെ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം എല്ലാ ട്രാൻസ്പോർട്ട് മുതൽ എല്ലാവിധ സർവ വർക്കേഴ്സ് മുതൽ എല്ലാവിധ കാര്യങ്ങളും അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഗവൺമെൻറ് സംരക്ഷിക്കണം ജനങ്ങളെ. എല്ലാവരോടും വീട്ടിൽ തന്നെ ഇരിക്കാം, പുറത്തൊരു വണ്ടി പോലും ചലിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ UAE ഞാൻ നിൽക്കുന്നത്, UAE എന്ന് പറയുന്ന രാജ്യത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് പിന്തുടരണം. ഇവിടെ എല്ലാം ലോക്ക് ചെയ്ത്, എല്ലാം ലോക്ക്ഡൗൺ ആക്കി. ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ലോക്ക് തന്നെ, ഒരു മനുഷ്യൻ പുറത്തിറങ്ങാൻ പാടില്ല. ആ അതാണ് ഇവിടുത്തെ നിയമം എന്ന് വെച്ചാൽ അത്രക്കും കർശനമായ നിയമമാണ്, ആരും അനുസരിക്കുന്നതാണ്. പിന്നെ കേരളത്തിൻ്റെ മണ്ണിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അതനുസരിക്കേണ്ട കടമയും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ച് നിങ്ങൾ പുറത്തിറങ്ങിക്കുന്ന ചില ഊളകളും വേറെയുണ്ട്. അവർക്ക് കർശനമായിട്ടുള്ള മറുപടിയും കൊടുക്കണം കേരളത്തിൻ്റെ നിയമപാലകർ. അവരെ വീട്ടിലിരുത്തിപ്പിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും കർശനമായിട്ട് ലോക്ക്ഡൗൺ ചെയ്യണം കേരളം.
എന്നാലേ ലോക്ക്ഡൗൺ ഒരു 10-25 ദിവസം അങ്ങ് ലോക്ക്ഡൗൺ ചെയ്യാം, ഫുള്ള് ലോക്ക് ചെയ്യാം. ഒരു 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 പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിലേക്ക് പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷന് ആക്കി വെക്കണം. എന്നാലേ കേരളത്തിൻ്റെ മണ്ണിൽ ഈ ഒരു പ്രശ്നം മാറുകയുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നടത്തുന്നു. നൈസ് ടു മീറ്റ് യു. അടുത്ത വീഡിയോ ഞാൻ വരും. മൈ നെയിം ഈസ് അസ്ലം ഷാ.